നമസ്കാരം. കോൺഗ്രസിന്റെ വലിയ തോതിലുള്ള തോൽവിയെ തുടർന്ന് ഇപ്പോൾ കനത്ത പ്രതിഷേധം തന്നെയാണ് പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സ്ഥാനങ്ങൾ പലതും രാജിവെച്ചിരിക്കുകയാണ് പല നേതാക്കളും. ഇടുക്കി ഡിസിസി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ജില്ലാ ഡിസിസി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. ജില്ലയിലും കോൺഗ്രസ് പ്രതിസന്ധിയിൽ കനത്ത പരാജയം സമ്മതിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ താൻ തയ്യാറാണെന്ന് ഇബ്രാഹിംകുട്ടി കല്ലാർ നേതൃത്വത്തെ അറിയിച്ചു. ജില്ലയിൽ കോൺഗ്രസിന് താഴെ തട്ടുവരെ അഴിച്ചുപണി നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ പരാജയത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജി സന്നദ്ധത അറിയിച്ച് വിവിധ ഡി സി സി അധ്യക്ഷന്മാരും രംഗത്ത് വന്നിരുന്നു. ആലപ്പുഴ ജില്ലയിൽ പാർട്ടിക്കുണ്ടായ പരാജയം ഏറ്റെടുത്തുകൊണ്ട് ജില്ലാ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം എം ലിജു രാജിവെക്കുകയും രാജി കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. ആലപ്പുഴയിലെ 9 സീറ്റുകളിൽ ഹരിപ്പാട് മണ്ഡലത്തിൽ മാത്രമായിരുന്നു യു ഡി എഫിന് വിജയം കൈവരിക്കാൻ സാധിച്ചത്. ജില്ലയിൽ 8 സീറ്റിലും എൽ ഡി എഫ് തന്നെയായിരുന്നു വിജയിച്ചിരുന്നത്. ആലപ്പുഴയിൽ കോൺഗ്രസിന് ജയിക്കാവുന്ന സീറ്റുകൾ അട്ടിമറിക്കപ്പെട്ടു എന്നായിരുന്നു എം ലിജുവിന്റെ വാദം. സ്ഥാനാർത്ഥികൾക്കെതിരെ പരസ്യമായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നീക്കമുണ്ടായെന്നും ലിജു കൂട്ടിച്ചേർത്തു. പരസ്യമായി സ്ഥാനാർത്ഥികൾക്കെതിരെ ഫ്ലക്സ് ബോർഡുകൾ അടക്കം വെക്കുന്ന അവസരമുണ്ടായി. വിഭാഗീയ പ്രശ്നങ്ങൾ തടയുവാൻ കഴിഞ്ഞില്ല എന്നതിൽ തനിക്ക് നിരാശയുണ്ടെന്നും നടപടി കൈക്കൊള്ളേണ്ടിയിരുന്നത് നേതൃത്വമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വയനാട്ടിൽ ഡി സി സി ജനറൽ സെക്രട്ടറി എം ജി ബിജുവും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുകയും ചെയ്തു. മാനന്തവാടിയിൽ പി കെ ജയലക്ഷ്മിക്കുണ്ടായ പരാജയത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ രാജി. കണ്ണൂരിലെ തോൽവി സംബന്ധിച്ച് സതീശൻ പാച്ചേനിയും രാജി സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് സതീശൻ പാച്ചേനി ഉയർത്തിയത്. കണ്ണൂർ തിരിച്ചു പിടിക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ പോലും വിചാരിച്ച ഭൂരിപക്ഷം ഉണ്ടായില്ലെന്നുമായിരുന്നു സതീശൻ പാച്ചേനിയുടെ വിലയിരുത്തൽ. കോൺഗ്രസ് അടിത്തട്ടിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളും സതീശൻ പാച്ചേനി മുന്നോട്ട് വെച്ചു. കൂത്തുപറമ്പും അഴീക്കോടും പ്രതീക്ഷിച്ച പ്രകടനം നടത്താനായില്ല. പരാജയഭാരം നേതൃത്വത്തിനുണ്ട്. അനിവാര്യമായ മാറ്റം കണ്ണൂരിലും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന് അടിത്തറ നഷ്ടപ്പെട്ടു. കണ്ണൂരിലെ സ്വാധീന മേഖലകളിൽ വോട്ട് നഷ്ടപ്പെട്ടു. പാർട്ടിക്കുള്ളിൽ നിന്ന് തോൽപ്പിക്കാൻ ശ്രമമുണ്ടായെന്ന് പരിശോധിക്കും. സംസ്ഥാന തലം മുതൽ അഴിച്ചുപണി വേണം. ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ തയ്യാർ. പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. രാജ്യസന്നദ്ധത അറിയിച്ച് സതീശൻ പാച്ചേനി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ബി ജെ പി വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മറിച്ചു എന്നാരോപിച്ച് പാച്ചേനി ബൂത്ത് തലത്തിൽ പരിശോധന നടത്തി കാര്യങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. ബി ജെ പിയുടെ ഒരു വിഭാഗം ഇടത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് മറിച്ചു. അടിത്തട്ടിലെ പ്രവർത്തനം കേഡർ സംവിധാനത്തിലാക്കി മാറണം. ഇതുകൊണ്ടൊന്നും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിക്കുന്നില്ല എന്നും സതീശൻ പാച്ചേനി കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം പിണറായിയുടെ പി ആർ വർക്ക് ഫലം കണ്ടു എന്ന് പി ടി തോമസ് പ്രതികരിച്ചു. വലിയ തോതിലുള്ള വർഗീയ പ്രീണനം കേരളത്തിൽ നടന്നു. കോൺഗ്രസിന്റെ സംഘടനാ ശക്തി പരമാവധി കാര്യങ്ങൾ ചെയ്തു. യു ഡി എഫ് ഗർത്തത്തിലേക്ക് പോകുമ്പോൾ ചവിട്ടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പി ടി തോമസ് പറഞ്ഞു. പരാജയം ഒരു വ്യക്തിയിൽ അടിച്ചേൽപ്പിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. സംഘടനാപരമായ വീഴ്ചകൾ കണ്ടറിഞ്ഞു തന്നെ തിരുത്തണം. നേതൃത്വമാറ്റം ആവശ്യമുണ്ടെങ്കിൽ സംഘടന ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നും പി ടി തോമസ് കൂട്ടിച്ചേർത്തു. 2020 പിണറായിയുടെ ബി ടീമാണെന്നും പി ടി തോമസ് ആരോപിച്ചു. യു ഡി എഫിനെ അട്ടിമറിക്കുവാനാണ് കിഴക്കമ്പലം കമ്പനിയെ പിണറായി രംഗത്തിറക്കിയത്. മലിനീകരണത്തിന് കാരണമായ കിഴക്കമ്പലം കമ്പനിയെ പൂട്ടിയില്ലെങ്കിൽ എൻഡോസൾഫാന് സമാനമായ ദുരന്തമുണ്ടാകും. കുന്നത്ത് നാട്ടിലെ വോട്ട് സി പി ഐ എമ്മിന് ചോർത്തിക്കൊടുത്തുവെന്നും പി ടി തോമസ് ആരോപിച്ചു.